നമുക്ക് യോജിക്കാത്ത ഓരോ സംഭവങ്ങൾക്ക് ഓരോരുത്തരെ നമ്മൾ കൊന്നു തള്ളാൻ തുടങ്ങിയാൽ അവസാനം നമ്മളും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ചിലപ്പോൾ എത്തിച്ചേരേണ്ടി വരുമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം എപ്പോഴും നമ്മളോട് എല്ലാ കാര്യത്തിലും യോജിക്കുന്നവരല്ല ചുറ്റുപാടുകളിലുള്ള മനുഷ്യർ അവർക്ക് അവരുടേതായ വീക്ഷണങ്ങൾ ഉണ്ടാകാം ആ വീക്ഷണങ്ങൾക്ക് കാരണങ്ങളും ഉണ്ടാവാം എന്നാൽ ആ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് പകരം അവരെ സവിശേഷമായി കൈകാര്യം ചെയ്യുന്ന ഒരു രീതി സമുദായത്തിനകത്ത് കുഴപ്പമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്തരം ഒരുപാട് പക്ഷി മൃഗാദികളും മനുഷ്യരും ഇതിനകത്ത് ലഭ്യമാണ് എന്നാൽ പുറത്ത് അന്യം നിന്നു പോകുന്ന ഒരു വംശമാണ് ഈ ചില വേറിട്ട ചിന്താഗതികൾ പുറത്തുന്ന ചില മനുഷ്യർ ആ മനുഷ്യരെ കിട്ടുന്ന ഒരു തക്കത്തിൽ തന്നെ ഹായ് കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് നമ്മളിൽ അടിവില് വെച്ച് പന്നിയലിയെ പിടിക്കുന്നത് പോലെ പിടിച്ച് കൈകാര്യം ചെയ്ത് തുടങ്ങുന്നത് വളരെ അപകടകരമാണ് എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇഷ്ടപ്പെടുകയും കാണുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അങ്ങനെ അടിവില്ല് തീർത്ത് കാത്തിരിക്കരുത് അത് വലിയ ഉണ്ടാക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ശശിതരൂർ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റ് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ എം പി കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ എഴുതിയ ഒരു ലേഖനം വായിക്കുകയുണ്ടായി ആ ലേഖനത്തിൻ്റെ സവിശേഷമായ പ്രത്യേകതകളിൽ ഒന്ന് അത് തരൂർ എഴുതുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആളുകൾക്ക് പലർക്കും ലേഖനം എഴുതാം നമ്മൾ പലതും പറയാം നമ്മളെല്ലാവരും വളരെ മുൻവിധിയോടെ ആയിരിക്കും അതിനെ എല്ലാം സമീപിക്കുക നമ്മളൊരു ലേഖനം വായിക്കാനെടുത്ത് ടൈറ്റിൽ എടുത്തു ആ സുന്നി ഉസ്താദ് ആ അപ്പോൾ പുള്ളി ഇതിനകത്ത് പറയാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം ആ മുജാഹിദ് ആ അത് പറയാൻ പോകുന്നത് എന്താന്ന് നമുക്കറിയാം ജമാഅത്ത് ഇസ്ലാമി അവർ പറയാൻ പോകുന്നത് എന്താണെന്നറിയാം അല്ലെങ്കിൽ പിന്നെ കെ സുരേന്ദ്രൻ അദ്ദേഹം പറയാൻ പോകുന്ന എന്താണെന്നറിയാം എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്യപ്പെട്ടവരാണ് ഒരുപാട് മനുഷ്യരും പക്ഷേ അതിനപ്പുറത്ത് തരൂരിനെ പോലെ ഒരാൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ എഴുതുന്ന വരികൾക്കും വാക്കുകൾക്കുമൊക്കെ അതിൻ്റെ ഇമ്പാക്റ്റുണ്ട് അദ്ദേഹം ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ മാതൃഭൂമിയിൽ എഴുതാൻ അനുവദിച്ചത് അല്ലാതിപ്പോൾ ഞാനൊരു ലേഖനം എഴുതി അയച്ചു കൊടുത്താൽ മാതൃഭൂമി പ്രസിദ്ധീകരിക്കില്ല ഒരു പത്രങ്ങളും പ്രസിദ്ധീകരിക്കില്ല അതാ മനുഷ്യന് കൊടുക്കുന്ന ഒരു വാല്യൂ ആണ് അല്ലെങ്കിൽ അവർ പരിഗണിക്കുന്ന ഒരു 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 അതിൻ്റെ ഒരു മൂല്യമാണ് അദ്ദേഹം ആ ലേഖനത്തിൽ വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അക്കമിട്ട് യുദ്ധം നിർത്തൂ എന്ന് പറഞ്ഞ് ഓരോ സംഭവങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അവിടെ കൊന്ന മനുഷ്യരുടെ കണക്ക് ഈ പശ്ചിമേഷ്യൻ സംഭവത്തിൻ്റെ പശ്ചാത്തലം അവിടെ നടത്തിയിട്ടുള്ള കൂട്ടക്കുരുതികളുടെ എണ്ണം ആ കൂട്ടക്കുരുതികളിൽ മരിച്ച ആളുകളുടെ എണ്ണം എന്തിനിവർ യുദ്ധം ചെയ്യണം എവരീ പറയുന്നത് പോലെ ഇബ്രാഹിമി പരമ്പര അല്ലെ എബ്രഹാമിൻ്റെ മക്കളെന്ന് പറയുന്നത് പോലെയുള്ള അതിൻ്റെ ആ പറയുന്ന വിശ്വാസപരമായോ അല്ലെങ്കിൽ നരവംശാസ്ത്രപരമായോ ഒക്കെയുള്ള ആ ഹെറിറ്ററി ഫാക്ടേഴ്സ് എഴുതിയിട്ടുണ്ട് വളരെ മനോഹരമായി അദ്ദേഹം ആ ലേഖനം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ആ ലേഖനം എഴുതിയത് ഇപ്പോഴെന്തെങ്കിലും സംഗതിക്ക് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കുകയും വേണ്ട ഞാൻ അതിന് മുമ്പ് അദ്ദേഹം എഴുതിയ അഞ്ചാറ് ലേഖനങ്ങൾ ഈ പശ്ചിമേഷ്യൻ വിഷയത്തെക്കുറിച്ച് ഇസ്രയേലി പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ ഞാൻ വായിക്കുകയുണ്ടായി കാരണം ഒരാളിനെ അങ്ങനെ മുദ്രകുത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് അയാളുടെ ഒരു പശ്ചാത്തലവും ഒരു ബാക്ക്ഗ്രൗണ്ടും എന്താണെന്ന് കൂടി പരിശോധിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇതിറങ്ങിയപ്പോൾ ഞാൻ പൊതുവേ ഇപ്പോൾ പ്രിൻറ്റഡ് മീഡിയ അത്ര അധികമായി വായിക്കാറില്ല എങ്കിൽ പോലും ഇതുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് വായിച്ചു കാരണം അദ്ദേഹം നിലപാടുകളിൽ അങ്ങനെ അങ്ങ് കോംപ്രമൈസ് ചെയ്യുന്ന ആളൊന്നുമല്ല പറയുന്ന സംഗതികളിൽ ഉറച്ചു നിൽക്കുകയും ആ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറയാൻ ഏത് ഭാഷയിലും ഒട്ടുമിക്ക ഭാഷകളിലും പറയാൻ ഗൽപ്പുള്ള ആളുമാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട് ഞാനിത് പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ തെറ്റിദ്ധാരണാജനകമായി അല്ലെങ്കിൽ ഇനി ആ സമയത്ത് പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ ആ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് അത്തരം ഒരാളിനെ ഒരു തരത്തിൽ മുദ്രകുത്തി അങ്ങ് പടിയിറക്കി അതിനെ അങ്ങ് ആക്കി ചിത്രീകരിക്കുന്ന ഒരു വിശകലനം നമുക്ക് വിശകലനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിശകലനം വലിച്ചു കീറുക വെട്ടിഞ്ഞുറുക്കുക കൊന്നു തള്ളുക എന്നൊക്കെ പറയുന്നൊരു സംഗതിയാണ് അത്രയൊന്നും അദ്ദേഹം അർഹിക്കുന്നില്ല എന്നതുകൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ലേഖനത്തിൻ്റെ വിഷയം എടുത്തു പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ വായിക്കാം അത് വളരെ ലെങ്തി ലേഖനമാണ് അതിൽ പറഞ്ഞിട്ടുള്ളതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ഒരു മുക്കാൽ പേജോളം എഡിറ്റോറിയൽ പേജിൽ വളരെ മനോഹരമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട് യുദ്ധം നിർത്തണമെന്ന ലോകത്തിൻ്റെ ആവശ്യവും എല്ലാ മനുഷ്യരുടെയും അപേക്ഷയുമാണ് അദ്ദേഹം തലക്കെട്ട് നൽകിയിട്ടുള്ളത്